റെസിപ്പി ചെറുപയർ കൊണ്ടുള്ളൊരു പായസമാണ്. ഇത് സാധാരണ ചെറുപയർ പായസമല്ല, ഇതിൻ്റെ പേര് ചെറുപയർ കുലാവി എന്നാണ്. ഇത് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കുടിച്ചിട്ടുള്ളൊരു പായസമാണ്. ഇത് ചെറുപയർ വെച്ചിട്ട് മാത്രമല്ല ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇത് ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിനൊരു 8 വിസിൽ വേവിച്ചെടുക്കണം. എത്ര വിസിൽ വേണമെന്നത് ഓരോരുത്തരുടെയും കുക്കറിനെ അപേക്ഷിച്ചിരിക്കും. കുക്കറിലെ പ്രഷർ മുഴുവൻ പോയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ഇടാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു 250 ഗ്രാം ശർക്കര ഏകദേശം 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നമ്മളുടെ വേവിച്ചു വെച്ചിട്ടുള്ള ചെറുപയറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു 4 ഏലക്കയുടെ സീഡ്സ് കൂടി ഇടാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടാൽ മതി. ഇനി ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പൊടി കട്ട പിടിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒന്ന് വെന്ത ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കണം. ഇതൊരു ചെറിയ അരമുറി തേങ്ങ ചിരകി എടുത്തതാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കാം. തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനൊരു 10 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഏകദേശം പായസത്തിന്റെ കൺസിസ്റ്റൻസിയാണ് വരേണ്ടത്. നമ്മളുടെ ചെറുപയർ കുലാവ് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന കാര്യം ഇതിലേക്ക് മൂപ്പിച്ച് ചേർക്കുന്ന സവാളയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുലാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കുലാവി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു.